എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒ ടി ടിയിൽ. വിഷക്കടിയേറ്റ് വന്നത് നീങ്ങളാ? വിഷക്കടിയാ? പാമ്പ് പിടിച്ചു വന്നത്? ഒരു കടിയല്ലടോ വീരമണി. എന്റെ പേരെങ്ങനെ അറിയാം? അറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. വെറുതെ മനുഷ്യനെ വട്ടം ചുറ്റിക്കാതെ കാര്യം പറയണ. എടാ വീരമണി, ഞാൻ സുകുമാരൻ, ഈ വൈദ്യമഠത്തിൽ ഭഗീരഥം വൈദ്യരുടെ അനന്തരവൻ. അല്ല അമ്മാനെന്ന മനസ്സിലായില്ല. അന്ന് ഇഷ്ടപോലെ ഉള്ളായിരുന്നപ്പോഴല്ലേ എനിക്ക് അറിയാറുന്നത്. അന്ന എന്ന് വന്നത്? വന്നതല്ല, വിളിച്ചു വരുത്തിയതാണ്. വൈദ്യമഠത്തിലെ ഇളം തലമുറക്കാരനായി എന്നെ അമ്മാവൻ വിളിച്ചു വരുത്തിയതാണ്. അമ്മാവൻ ക്ലോസ് ആകാൻ പോകുന്ന കാര്യം നീ അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ അത് സംഭവിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ചാർജ് ഹാൻഡ് ഓവർ ചെയ്യാനാണ് എന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, വൈദ്യമഠത്തിലെ ശിവപ്രിയെ മംഗലം കഴിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. പെരിഞ്ചിത, നിജമാവാ? എന്നാൽ ഇതൊന്ന് ആഘോഷിക്കണം. പിന്നെന്താ റെഡി? ഇങ്ങ കിടക്കുമോ? അതെ, കിടക്കൂ. നല്ല സ്വയം സാധനം കൂടണ. സ്വയം സാധനം ഉള്ളൂടെ. എട്ടടി വീരനാണ്. വീരമണി, ഇന്ന് തൂങ്ങിച്ചാൻ മരത്തി കയറുന്നില്ലേ? കയറണ വേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം രണ്ടെണ്ണം വിട്ടോട്ട്. ഇവിടെ ആവാ തമ്പി. ചുമ്മാ തമാശ തന്നെ പറഞ്ഞല്ലേ. ഹലോ, ഇതാണ് വൈദ്യമഠത്തിലെ വൈദ്യമഠത്തിലെ ശിവപ്രിയ കുഞ്ഞിനെ കല്യാണം കഴിക്കാൻ പോകുന്ന സാറ്, സുകുമാര സാറ്. അപ്പൊ ഇന്നത്തെ ചെലവ് സാറിന്റെ വക. വേണ്ട, ഇയാൾക്ക് വാങ്ങി കൊടുക്കരുത്, കൊളമാക്കും. അതൊന്നും സാരമില്ല, ഏതായാലും കെട്ടാൻ പോവുമല്ലേ. ഒരു ഉപ്പി അവർക്ക് കൊടുത്തേക്ക്, പണമുണ്ട്. കാറ്റുള്ള സാറാ. എക്സ്ട്രാ രണ്ട് ഉപ്പി. ഓ, പിടി. നല്ല സാധനം. വൈദ്യമഠത്തിലെ ശിവപ്രിയ കുഞ്ഞിന് ആര് കല്യാണം കഴിക്കണോ നാട്ടുകാരെ ഞങ്ങൾ തീരുമാനിക്കും. അയാള് പരമയോഗ്യനായിരിക്കണം. എന്നെ പോലെ നന്നായിട്ട് തീരുമാനമൊക്കെ അറിഞ്ഞിരിക്കണം. മാത്രമല്ല, അയാളൊരു മുറുക്കും പമ്പായിരിക്കണം. അല്ലാതെ ഇതുപോലെ നിർക്കൂലിയായ തനിക്ക് എന്ത് യോഗ്യത ഉള്ളത്? എന്റെ യോഗ്യതയെ കുറിച്ച് ചോദ്യം ചെയ്യാൻ നീ ആരാണ്? ഞാൻ ആരാണ് പറഞ്ഞേരാ? അതെ, എന്റെ ആശിന് വെള്ളം അടിച്ചിട്ട് ഇഴഞ്ഞിഴഞ്ഞ് എന്റെ അടുത്ത് വരണം, ഞാൻ കാണിച്ചേരാം. ഭംഗിയായിട്ട് കാണിക്കാനാണ് എത്ര പാടുപെട്ടത്. വൈദ്യമടത്തിൽ നിന്ന് ആരെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോട്ടെ. എനിക്ക് വയ്യമ്മ. ഇതാകെ തൊന്തരവായല്ലേ. അയാള് പറയുന്ന അയാളാണ് കെട്ടാൻ പോകുന്നെന്ന്, ഇയാള് പറയുന്ന ഇയാളാണ് കെട്ടുന്നെന്ന്, ഞാനിത് ആര് പറയുന്നു വിശ്വസിക്കണം? നീ ഞാൻ പറയുന്ന അങ്ങോട്ട് വിശ്വസിച്ചാ മതി. നീ ഒരു കാര്യം ചെയ്യും, ഇന്നലെ അവൻ അടിച്ച് ബൂസായിട്ട് ഓടെ കിടന്ന കാര്യം അമ്മാവനോട് പറയണം. ബാക്കി കാര്യം ഞാനേറ്റു. അത് പിന്നെ ഒരു പിന്നെയില്ല. ഞാൻ ഇവിടുത്തെ ആളായി കഴിഞ്ഞാ പിന്നെ നീ ആയിരിക്കും എന്റെ പിയെ. നിന്നെ ഒരു വഴിക്കാക്കിയിട്ടേ വേറെ കാര്യമുള്ളൂ. സത്യം സത്യം. അന്ന പിടിവിട്. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ, അടിക്കുമ്പോ ലാശം അടിക്കാവൂ. എട്ടടി വീരനാണ്, എഴുന്ന ഒരു പാവപ്പെട്ട വീരമണി ഉദ്രവിക്കുന്ന. അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അമ്മ നടന്നു. നീ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ല. അഭിമാനത്തിന്റെ പ്രശ്നമല്ല, ഇവിടെ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ ആത്തോട് ചെല്ല്. കദർമണ്ഡം ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നാ മതി. കളിയാക്കണ്ട, നിന്റെ പൂതി എന്തായാലും നടക്കാൻ പോകുന്നില്ല. നീ സീരിയല് പിടിക്കാനൊന്നും പറഞ്ഞ് സാധു പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന വിവരം ഞാൻ ശിവപ്രിയ അറിയിച്ചു കഴിഞ്ഞു. എന്നാലേ നീ വെള്ളം അടിച്ച് പോലീസിന്റെ ദേശം ശ്രദ്ധിച്ചാൽ ഞാൻ മോന്റെ അടുത്ത് പറയും. നീ പറയൂടാ. ശ
ശിവപ്രിയക്ക് ചെടികൾ വളരെ ഇഷ്ടമാണല്ലേ. ആ എന്താ? അല്ല, അമ്മ എപ്പോഴും പറയും നമ്മൾ തമ്മില് നല്ല ചേർച്ചയാണെന്ന്. ആണോ? എന്താണെന്നറിയില്ല, എന്നും ഉറങ്ങാൻ കിടക്കുമ്പോ എനിക്ക് ശിവയുടെ മുഖം ഓർമ്മ വരും. അന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അമ്മാവനുണ്ടാക്കി വെച്ച ലേഹ്യം ജയരാമൻ കട്ടുതുന്നു. അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്മാവൻ എന്നെ ഒരുപാട് തല്ലി. അതില് വേദനിച്ച് ശിവ ഒരുപാട് കരഞ്ഞു. ഓർമ്മയുണ്ടോ? ചേട്ടൻ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല. ഇല്ല, ജനിച്ചിട്ടില്ലെങ്കിലും ഓർമ്മയുണ്ടാവുമല്ലോ. ഞാൻ ദുർബലനായ ഒരു ചെറുപ്പക്കാരനാണ്. ആ ജയരാമനെ പോലെ ഒരു ദുശീലവും എനിക്കില്ല. ഞാൻ കള്ളു കുടിക്കില്ല, പുക വലിക്കില്ല, അവനെ പോലെ പെണ്ണുങ്ങളുടെ പുറകെ നടക്കാറില്ല. എന്തൊക്കെയുണ്ട് ശിവപ്രിയേ? നമുക്ക് ഈ പൂന്തോട്ടം ഒന്ന് മനോഹരമാക്കണം. ഇവിടെ ദാലിയ, അവിടെ ആന്തൂറിയം, പിന്നെ പലതരം ഓർക്കിഡൊക്കെ വെച്ച് നമ്മുടെ മാരേജിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കണം. വെരി ഗുഡ്. ഇതേപോലെ ഒരു തോട്ടക്കാരനെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളോ? ഞാൻ ആരെയും അന്വേഷിച്ചിട്ടില്ലല്ലോ. അല്ല, ഞാനും ചേരുമ്പോഴാണ്. ശിവയ്ക്ക് വേണ്ടി തോട്ടക്കാരനല്ല, എന്താകനും ഞാൻ ഒരുക്കുവാണ്. പിന്നെ ശിവേ, നമ്മുടെ ഈ തോട്ടമൊക്കെ ഒന്ന് റെഡിയാവുമ്പോ ഈ ആളുകൾ കണ്ണുവിടാതിരിക്കാനും ഈ പക്ഷികളൊക്കെ കാക്ഷിക്കാതിരിക്കാനും വേണ്ടി നമുക്ക് നോക്കൂത്തിയായിട്ട് സുമാറെ നിർത്തിയാലോ? ഞാൻ പറഞ്ഞതിനോട് ശിവയ്ക്ക് എന്തുമാത്രം യോജിപ്പാണെന്ന് നോക്കണം. ആണോ ശിവേ? രണ്ടുപേരും പെർമനന്റ് നോക്കൂത്തിയാലായിട്ട് ഇവിടെ നിന്നാ ഞാൻ രക്ഷപ്പെട്ടു. എന്റെ കൊച്ചു വൈദ്യരെ, എന്റെ മോൻ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റിരിക്കുക കേട്ടോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കയറെടുത്ത് കളയും. ഈ ആത്മഹത്യാ പ്രവണതയ്ക്ക് എന്തെങ്കിലും ഒരു മരുന്നുണ്ടോ ആയുർവേദത്തിലെ? ഉണ്ടല്ലോ, ധന്യന്തിരി ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ആത്മഹത്യക്കുള്ള മരുന്ന്. അതായത് അഷ്ടശല്യങ്ങൾ ചാലിച്ചത് ഒരു നാല് കഴിഞ്ഞ്, കുറുന്തോട്ടി അരക്കിലോ, പിന്നെ കുക്കിലി, ചിപ്പിലി, കുന്തിരിക്കം, പിന്നെ കുറച്ച് കടലമാവ്, എല്ലാം കൂടെ ചേർത്ത് ഒരു പരുവത്തിന് കുഴച്ച് അതെന്താ അവൻ കയറെടുത്തോണ്ട് വരുന്നേ? അപ്പ ഇതെന്തോ ഒരു പണി കാണിച്ചു, ഞാൻ പശുവിനെ മേക്ക് അയച്ചോണ്ട് വന്ന ഒന്നാമത്. അല്ല, ഇതാര് പുതുപ്പെണ്ണാ? ഞാൻ കേട്ടതൊക്കെ ശരിയാണോ മോളെ? എന്തോ? അല്ല, പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. ഒരു കണക്കിന് അതാ നല്ലത്. നന്ദനങ്ങേരും നൈനാൻ അങ്ങേരും ഒരുമിച്ചല്ലായിരുന്നു എന്നെ കെട്ടിയത്? അവര് തമ്മിൽ ജീവിച്ചിരുന്നപ്പോഴും വഴക്കില്ല, മരിച്ചപ്പോഴും വഴക്കില്ല. നന്ദനങ്ങേര് മരിച്ചപ്പോഴും എനിക്കൊരു മാപ്പിളയുണ്ട്. ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജയരാമൻ കുഞ്ഞ് പറയുന്നു ശിവക്കുഞ്ഞിനെ ജയരാമൻ കുഞ്ഞ് കെട്ടുവന്നു. സുകുമാരൻ കുഞ്ഞ് പറയുന്നു കുഞ്ഞിനെ സുകുമാരൻ കുഞ്ഞ് കെട്ടുവന്നു. രണ്ടും കൂടെ വെട്ടാനും കുത്താനും പോണ്ടാന്ന് ഞാൻ പറഞ്ഞു. രണ്ടുപേരും കൂടെയാ ഇപ്പൊ ശിവക്കുഞ്ഞിനെ കെട്ടാൻ പോണത്. അക്കാനി അക്കാനി, ഈ വൈദ്യപഠത്തിനും ഭഗീരഥൻ വൈദ്യർക്കും ഒരു പാരമ്പര്യമുണ്ട്. അതിന് കളങ്കം വരുത്താൻ ആര് നോക്കിയാലും ഞാൻ പൊറുക്കില്ല. എന്റെ മോളെ നാണം കെടുത്താനാണോടി ഈ രണ്ട് കോന്തന്മാരെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഇപ്പൊ ഇറങ്ങിക്കോണ ഇവിടുന്ന്, അല്ലെങ്കിൽ എന്റെ അനന്തരവന്മാരതൊന്നും ഞാൻ നോക്കില്ല. ഒന്ന് കുഴിച്ചു പോളൂ ഞാൻ. ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറുപേരാണെന്ന് കരുതി അങ്ങ് ക്ഷമിച്ചേക്കണം. ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല, സത്യമായിട്ടും ഉണ്ടാവത്തില്ല. ഞാൻ ഉറപ്പു തരുന്നു ഇവരെ അടിച്ചിറക്കരുത്. ഞങ്ങളോടൊന്നും തോന്നരുത്. ഇന്നു മുതൽ ഞങ്ങൾ ശിവയുടെ സഹോദരങ്ങളാണ്. ഈ വലിയ ഏട്ടനും ഈ കൊച്ചേട്ടനും. ശിവപ്രിയക്ക് സുന്ദരനായ ഒരു പുരുഷനെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി വിശ്രമമുള്ളൂ അല്ലേ? സത്യം സത്യം സത്യം. നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കൂടെ നിന്നാൽ കരല് കൊടുക്കുന്നവനാ ഈ മാർത്താണ്. ഇരട്ട കരളായിരുന്നു ആശാന്, പലർക്കായിട്ട് കൊടുത്തു കൊടുത്ത് ഇപ്പൊ ഒറ്റ കരളേ ഉള്ളൂ. ഇല്ല ആശാന്, മാവിക്ക് മരവി എന്ന് പറയാടാ മരക്കുമരേശ. മോനങ്ങോട്ട് മേടിച്ച് കുടിച്ചാട്ടെ, അകട്ടഞ്ഞിറങ്ങും. നിങ്ങൾക്കറിയാവോ ഒരേ ഗുരുവിന്റെ കീഴിൽ ശാസ്ത്ര അഭ്യസ്തവനാണ് ഞാനും ഭഗീരഥനും. വിഷവൈദ്യത്തിൽ ഭഗീരഥനും മർമ്മ ചികിത്സയിൽ ഞാനും തുല്യാതുല്യ സ്ഥാനം. പക്ഷേ എന്റെ വിദ്യ കൂടി അവൻ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഒന്നുമല്ലാതായി. ഈ നാടിന്റെ കൊട്ടാരം വൈദ്യനായി
ആസ്ഥാനം മർമ്മ കേസരിയായി വിലസണ്ടെന്ന് എന്റെ ആശാന് അയാള് ചതിച്ചു. ശത്രുവിനെതിരെ പോലും മർമ്മം പ്രയോഗിച്ചാൽ മറുതട്ട് തട്ടി വരണം, അതാണ് പ്രമാണം. പക്ഷേ എന്റെ കാര്യത്തിൽ അവനത് ചെയ്തില്ല. ഞാൻ തോറ്റൊന്നുമല്ലാതായി അവനിവിടുത്തെ പ്രമാണിയുമായി. നിങ്ങൾക്ക് ശിവപ്രിയെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. പറഞ്ഞാട്ടെ, എന്തും പറഞ്ഞാട്ടെ, ഞങ്ങൾ അനുസരിക്കാം. ചോറ് അവിടെയും കൂർ ഇവിടെയുമായി നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. ചോറ് ഇവിടെ തന്നെ ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമുള്ളൂ. എനിക്ക് ചപ്പാത്തി മതി. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? നല്ലൊരു അടി കൊടുക്കണം, അതോടെ അവൻ വീഴും. അയ്യോ, അമ്മാവനെ അടിക്കാനോ? അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. അടിക്കല്ലടാ, നല്ല അടിയാണെങ്കിൽ ഒറ്റ അടിക്ക് അവൻ വീഴും. അതിനുള്ള തന്ത്രമൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് സമ്മതമാണോ? ഓക്കെ, സമ്മതമാണ്. എങ്കിൽ ശിവപ്രിയ സുകുമാരനെ, വൈദ്യവനം ജയരാമനെ, സത്യം സത്യം, അതെ സത്യം. പക്ഷേ അമ്മാവന്റെ പാരമ്പര്യം നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ, എന്റെ തൽ സ്വരൂപം നിങ്ങൾ കാണും. അയ്യോ, അങ്ങനൊന്നും ഉണ്ടാവില്ല. വൈദ്യര് കൽപ്പിച്ചാട്ടെ, അത് വള്ളി പുള്ളി വിടാതെ ഞങ്ങൾ അനുസരിച്ചോളാം. എന്താ എങ്കിൽ ഒരു കളിക്ക് തയ്യാറായിക്കോളൂ. ശിവേ, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഈ വൈദ്യമഠത്തിന് ശ്രേഷ്ഠനായ ഒരു അനന്തരാവകാശം കണ്ടെത്തിയിട്ട് ഞങ്ങൾ ഇനി തിരിച്ചുവരൂ. അങ്ങനെയെങ്കിലും ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ ശിവ ഞങ്ങൾ അനുവദിക്കണം. ഞങ്ങൾ വരട്ടെ അമ്മേ. പോയിട്ടോ അമ്മനെ. അമ്മേ, ഞാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദിവ്യമാന ആയുർവേദ ഔഷധങ്ങൾ ഹിമാലയത്തിലിരുന്ന് കൊണ്ടുവന്നത്. പാദം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങൾക്ക് വിഴാലറി, ചുമ, കാസം, ഇരുമലോട് കൂടിയ എളുപ്പ്, ഇതൊക്കെ കടൽ തേക്ക. കുന്മനക്ക് ഉണ്മയാണ് ഔഷധം അമുക്കുറം. ഇത് കസ്തൂരി, എതുക്കും നല്ല മരുന്ന്. ഇത് ഗുർമീറം, കൃമികളിക്ക് നല്ലത്. ഇത് ചിടാപ്പള്ളി വേര്, പല്ലിയെ പോലെ ചലിക്കാം, ഏത് ചുമരിലും കേറാം. ഇത് നറുതണ്ടി കിഴങ്ങ്, രക്ത അരിസസ്സിക്ക് ഉത്തമം. വൈദ്യരെ, ഈ ബുദ്ധി കൂടാനുള്ള എന്തെങ്കിലും നാടൻ ലാടമരുന്നുണ്ടോ? ബുദ്ധി വൈദ്യ സോമ്പേരി എണ്ണ ഈ തലയിൽ തേച്ച് കുളിച്ചാ പോതും. ഒരു കുപ്പി വേണം. ഏയ്, അതൊന്നും വേണ്ട, നീ തേച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ നാടൻ മാജിക് തരുമാ, ഈ ആഗ്രഹിച്ച കാര്യം സാധിക്കാനുള്ള എന്തെങ്കിലും മോതിരം, ഏലസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ? ഉങ്ങൾക്ക് മന്ത്രവാദം തരുമേ, ഞാൻ പോയി ചൊല്ലേ. ഏയ്, ഉങ്ങൾക്ക് എന്താ ആഗ്രഹം നടക്കുന്ന മന്ത്ര മോതിരം തേവയാ? മോതിരം ഒന്നും വേണ്ട, പക്ഷെ ഇവ ആള് കൊള്ളാല്ലേ. സത്യം പറയുന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കും. പറയോ? നീ എന്തിനു നമ്മളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു? നീ ഇനി നമ്മളുടെ കൂട്ടത്തിൽ കൂടണ്ട, പൊക്കോ, എങ്ങോട്ടെങ്കിലും പൊക്കോ. അയ്യോ അപ്പണ്ണ, എന്നെ പറഞ്ഞു വിടരുത്. അവന്മാരെന്താ? ആരും അല്ല, അവരുടെ ഉദ്ദേശം വേറെന്തുവാ? മരന്താ? വേണ്ട, എന്താ പ്രശ്നം? അല്ല, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. നിങ്ങളാ? ആമാ. എന്താ പ്രശ്നം? ധൈര്യമായിട്ട് പറയണം. ഇവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. ഇടയ്ക്കിടയ്ക്ക് അവർ വറും, ഇവനെ തിരക്കും, അപ്പോൾ ഇവൻ മുങ്ങും. അവർ എന്നെ പൊക്കും, ഇടിക്കും, അവർ പോകും, അപ്പോൾ ഇവൻ വീണ്ടും വരും. അങ്ങനെ ഇനി തുടരുന്നു. എന്റെ മരുന്നുകൾ ഞാൻ തന്നെ തിന്നുന്നു. അവർ ആരാന്ന് ചോദിച്ചാൽ ഇവൻ അറിയില്ല എന്ന് പറയുന്നു. അവന്മാരെന്റെ ആരും അല്ല. സോമരി ചൊല്ലുന്നത് കേട്ടിയേ? തൽക്കാലം ഇയാൾ ഇവിടുന്ന് മാറ്റുന്നതാ നല്ലത്. ഞങ്ങൾ ഇയാൾക്ക് നല്ലൊരു ഒളിത്താവളം കൊടുക്കാം. പകരം ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എന്ത് സഹായമാ ഞാൻ ചെയ്യേണ്ടത്? ഞങ്ങളുടെ തങ്കച്ചിക്ക് ഒരു ജാതക ദോഷമുണ്ട്, ആദ്യത്തെ ഭർത്താവ് വരില്ല. അതുകൊണ്ട് കൊള്ളാവുന്ന ഒരാളെ കൊണ്ട് ആദ്യം കല്യാണം കഴിപ്പിച്ച് താലി അഴിപ്പിക്കണം. അതിന് ഞാൻ റെഡി. അയ്യോ, ആശാനല്ല,
വിക്രമൻ മതി. ഇവൻ കിട്ട ഞാൻ സോൾറേ അതിനൊന്നും എന്നെ കിട്ടൂല. ഇവനില്ലെങ്കിൽ എന്നോട് കച്ചവടം പൊളിയും, അത് ഞങ്ങൾ പരിഹരിക്കും. എങ്ങനെ പറയും, ഇവൻ നിൽക്കുന്ന പോലെ താൻ എന്റെ കൂടെ നിൽക്കുമോ? നിൽക്കോ? അങ്ങനെയല്ല, അതിനുള്ള കാശ് നമ്മൾ തരും. എത്ര രൂപ തരും? ഒരു 1000 രൂപ. എന്റെ കച്ചവടം നമുക്ക് വേണ്ട. സുന്ദരനായ എന്റെ ചെറുക്കന് 2000 രൂപയോ 50000 രൂപ അവന്റെ പാതിവൃത്യം പോണ കേസ. അയ്യോ, പാതിവൃത്യം എങ്ങനെ പോകും? അത് പിന്നെ ചൊവ്വാ ദോഷം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ലേ? ഓക്കെ ഓക്കെ, ബിസിനസ് 50000 രൂപ. പക്ഷെ ഇപ്പോ അഡ്വാൻസ് ആയിട്ട് 1000 രൂപ തരും, ബാക്കി തുക ജോലി കഴിഞ്ഞാൽ ഉടൻ തരും. മുങ്ങിയാലോ? ശരി ശരി, അഡ്വാൻസ് എങ്കിലേ തരണം. പിന്നെ ഒരു കുഴപ്പവും വരില്ല, ഞങ്ങളാണ് ഗ്യാരണ്ടി. എല്ലാം ശരിയായി. 1000 രൂപ കടച്ചത്. ഇവിടെ എന്താ? ഒരു ചെറിയ പരിപാടി ഉണ്ട് ഇവിടെ. ഈ ഫോട്ടോ എടുത്ത് ഒട്ടിക്കുന്ന ഏർപ്പാടുണ്ടോ? അതല്ല, രണ്ട് ഫോട്ടോകളെ ആലിംഗനം ചെയ്യിക്കാൻ പറ്റും. അതല്ല ചേട്ടാ, രണ്ട് സമയത്തെടുത്ത രണ്ട് പേരുടെ ഫോട്ടോ ഒന്നിച്ചെടുത്താണെന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? എഡിറ്റിംഗ് ഓഫ് ദി ടു ഫോട്ടോസ് ഈസ് ഈക്വൽ ടു മോർഫിംഗ് ആൻഡ് ക്ലോണിംഗ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഇന്റർലിങ്കിംഗ് ഓഫ്. മനസ്സിലായി, കൂടുതൽ പറയണ്ട. നിങ്ങൾക്ക് ആരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ വേണ്ടത്? സച്ചിൻ ടെണ്ടുൽക്കർ, ജോർജ് ബുഷ്, വാജ്പേയി. അതെ, എനിക്ക് ഈ ഐശ്വര്യ റോയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വേണം. പിന്നെ അതൊന്നും വേണ്ട, ഇവൻ ഭാരതത്തിലെ ചില VVIPs കൂടെ നിൽക്കുന്ന ഫോട്ടോസ്. പിന്നെന്താ, പക്ഷെ ചാർജ് കൂടും. ആ സാറല്ല, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവന്റെ ഒരു സാമൂഹ്യ സേവന പരിപാടിക്ക് വേണ്ടിയാ. കഞ്ഞി വിട്ട, അന്നദാനം, അങ്ങനെ. ഇങ്ങോട്ട് ആ കൈ ഒന്നും. അതെന്തിനാ? ആ, ഇദ്ദേഹം വാജ്പേയി ആയിട്ട് മാറും. ചിലപ്പോഴേ മാറും. വെറുതെ അങ്ങ് ചാടിയാ മതി. അറിഞ്ഞില്ല, വീരമണി വീട് തൂങ്ങാൻ കയറി. എല്ലാരും അറിഞ്ഞില്ലേ, ഇന്നത് എന്തായാലും നടക്കും. ആരി പുതിയ അവതാരം? അവതാരം തന്നെ. കടുപ്പണക്കട് പറഞ്ഞോട്ടെ, തെങ്ങ് വീട് അടിക്കളെ. പിന്നെ കളിക്കല്ലേ, വെറുതെ എനിക്ക് തൂക്കം കാണണ്ടേ? അത്യാവശ്യം കാര്യമായി. അല്ലേ, കാണിച്ചു.